Hello friends, welcome to Shorthand class. Nammal innu padikkunnathu chapter 21 vowel indication. Pitman shorthand vowels inaanu important. Ennal ella vowels um vechu speed ezhuthumbol prayasamayirikkum. Ennal vowel illathe ezhuthunnathaanu better. Transcription ezhuthumbol vowels vekkathe ezhuthiyal thettan chance undu. ഈ ചാപ്റ്ററിൽ എവിടെയെല്ലാം വെബൽസ് വേണം എവിടെയെല്ലാം വെബൽസ് വേണ്ട എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇനിഷ്യൽ വെബൽ ഇംപ്ലൈഡ്. ഇനിഷ്യലായിട്ട് വരുന്ന വെബൽസ് ഒമിറ്റ് ചെയ്യാം. ഇതിൽ ഇനിഷ്യലായിട്ട് വരുന്ന വെബൽസ് എഴുതേണ്ട ആവശ്യമില്ല. വെബൽസ് ഫസ്റ്റ് പ്ലേസ് വെബൽ, സെക്കൻഡ് പ്ലേസ് വെബൽ, തേർഡ് പ്ലേസ് വെബൽ ഉണ്ട്. ഫസ്റ്റ് പ്ലേസ് വെബൽ എബോവ് ദി ലൈനിൽ എഴുതണം, സെക്കൻഡ് പ്ലേസ് വെബൽ ഓൺ ദി ലൈനിൽ എഴുതണം, തേർഡ് പ്ലേസ് വെബൽ ത്രൂ ദി ലൈനിൽ എഴുതണം. അസ്ലീപ്പ് ഇത് ഫസ്റ്റ് പ്ലേസ് വെവലാണ്. അപ്പം ഫസ്റ്റ് പ്ലേസ് വെവൽ വരുമ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് പ്ലേസ് വെവലാണെന്ന് ഓർത്ത് വെക്കണം. അസ്ലീപ്പ് എസിന് മുമ്പായിട്ടാണ് വെവൽ വന്നത്. അപ്പോൾ ഇത് സ്ട്രോക്ക് എഴുതണം. അസ്ലീപ്പ് സ്ട്രോക്ക് എസ് ഉപ്പേടൽ പി അസ്ലീപ്പ്. നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഇവിടെ വെവലിടും. അപ്പോൾ ഇനിഷ്യൽ വെവൽ ഇംപ്ലൈഡ് വരുമ്പോൾ ഇവിടെ വെവൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് എബോവ് ദി ലൈനിൽ എഴുതുമ്പോൾ ഇത് ഫസ്റ്റ് പ്ലേസ് വെവലാണെന്ന് ഓർത്ത് വെക്കണം. ലാസ്റ്റ് വെവൽ ഇടണം. അസ്ലീപ്പ് അസ്യൂം ഇസിന് മുമ്പായിട്ട് വെവൽ വന്നു. അപ്പോൾ സ്ട്രോക്ക് എഴുതണം. സ്ട്രോക്ക് ഇസ് എം അസ്യൂം ഫസ്റ്റ് പ്ലേസ് വെവലിൽ ഇടണ്ട. ഇത് എബോ ദി ലൈനിലായിട്ട് വരുമ്പോൾ ഇത് ഫസ്റ്റ് പ്ലേസ് വെവലാണെന്ന് ഓർത്ത് വെക്കണം. അറയൂസ് ഇവിടെ ആറിന് മുമ്പ് വെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡൗൺ വേഡ് ആറായിട്ട് എഴുതണം. അറയൂസ് ഡൗൺ വേഡ് ആർ ബി സർക്ലസ് ഡൗൺ വേഡ് ആർ ബി സർക്ലസ് അറയൂസ് ഫസ്റ്റ് പ്ലേസ് വെവല് ഇടണ്ട. എലോങ് ഡൗൺ വേഡൽ ഇങ് എലോങ് ഇതെല്ലാം ഫസ്റ്റ് പ്ലേസ് വെവലിടണ്ട. എലേക്ക് ഡൗൺ വേഡൽ കെ എലേക്ക് അവയർ ബേ റേ അവയർ ഇനിഷ്യൽ വെവൽ ഇംപ്ലൈഡ് വരുമ്പോൾ ഇനിഷ്യലായിട്ട് വരുന്ന വെവല് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് ഇനിഷ്യൽ കോൺസണന്റ് ഇംപ്ലൈഡ്. ഇനിഷ്യലായിട്ട് വരുന്ന കോൺസണന്റ് എഴുതേണ്ട ആവശ്യമില്ല. സ്ലീപ്പ് ഇവിടെ സർക്ലസ് എഴുതണം. സർക്ലസ് എൽ പി സ്ലീപ്പ് സം സർക്ലസ് എം സം ബിയർ ഡബ്ല്യു വരുമ്പോൾ റൈറ്റ് സെമി സർക്കിൾ എഴുതണം. റൈറ്റ് സെമി സർക്കിൾ ഡൗൺ വേഡ് ആർ വിയർ വെയ്ക്ക് റൈറ്റ് സെമി സർക്കിൾ കെ വെയ്ക്ക് ഇനിഷ്യൽ കോൺസണന്റ് ഇംപ്ലൈഡ്. ഇനിഷ്യലായിട്ട് വരുന്ന കോൺസണന്റ് എഴുതേണ്ട ആവശ്യമില്ല. ഫൈനൽ വെബൽ ഇംപ്ലൈഡ്. ഫൈനലായിട്ട് വരുന്ന വെബൽ എഴുതേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ ലെസി എൽ സ്ട്രോക്കസ് ലെസി ഇതിൽ ഫൈനലായിട്ട് വരുന്ന വെബൽ എഴുതണ്ട. ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. ടേസ്റ്റി ടി സർക്ലസ് ടി ടേസ്റ്റി പെന്നി പി എൻ പെന്നി ഡെഫി ഡി എഫ് ഡെഫി. അടുത്ത ഫൈനൽ കോൺസണന്റ് ഇംപ്ലൈഡ്. ഫൈനലായിട്ട് വരുന്ന കോൺസണന്റ് എഴുതേണ്ട ആവശ്യമില്ല. ലെസ് ഇവിടെ എസ് എഴുതണ്ട. എൽ സർക്ലസ് എഴുതിയാൽ മതി. ലെസ് ടേസ്റ്റ് ടി സ്റ്റീലോപ്പ് ടേസ്റ്റ് പെൻ പി എൻ ഹോക്ക് പെൻ ഡെഫ് ഡി എഫ് ഹോക്ക് ഡെഫ്. ഇതെല്ലാം നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. ഇത് ഒമ്പത് നിലയിൽ എഴുതുമ്പോൾ ഇത് ഫസ്റ്റ് പ്ലേസ് വെവലാണെന്ന് ഓർത്ത് വെക്കണം.
ഇവിടെ ഇനിഷ്യൽ കോൺസണന്റ് ഇംപ്ലൈഡ്. ഇവിടെ ഇനിഷ്യൽ കോൺസണന്റ് എഴുതാതെ സർക്കുലസും സ്ട്രോക്കും എഴുതണം. ഇവിടെ ഫൈനൽ വവൽ ഇംപ്ലൈഡ്. ഫൈനലായിട്ട് വരുന്ന വവൽ എഴുതേണ്ട ആവശ്യമില്ല. ഫൈനൽ കോൺസണന്റ് ഇംപ്ലൈഡ്. ഫൈനലായിട്ട് വരുന്ന കോൺസണന്റ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എൽ എസ് വന്നപ്പോൾ എൽ സർക്കുലസ് എഴുതി. ഇവിടെ ടേസ്റ്റ് ടി സ്റ്റീൽ ഉപ്പ് എഴുതി. പെൻ പി എൻ ഹൂക്ക് എഴുതി. ഡെഫ് ഡി എഫ് ഹൂക്ക് എഴുതി. ഇതിൽ എക്സർസൈസും റിവിഷണറി എക്സർസൈസും എല്ലാം നിങ്ങൾ നല്ലതുപോലെ എഴുതി പഠിക്കണം. നാലഞ്ച് പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കണം. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റും. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.